ഹായ് നമസ്കാരം, ഞാൻ സാമുവൽ ജോർജ്. കോട്ടയത്തിന് വടക്കുള്ള ഒരു അച്ചായൻ. അച്ചായന് കാശുള്ള ഒരാളാണ്. പുള്ളിക്കാരൻ പഴയ കാർ ഉപേക്ഷിച്ചിട്ട് പുതിയൊരു കാർ വാങ്ങാൻ തീരുമാനിച്ചു. അപ്പോൾ അദ്ദേഹം പഴയ കാർ തൻ്റെ ഒരു ബന്ധുവിന് നൽകാനായിട്ട് തീരുമാനമെടുത്തു. അത് അച്ചായത്തിക്ക് ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾക്ക് എന്നാ വേറെ പണിയൊന്നുമില്ലേ? ഇത് വിറ്റുള്ള കാശൊക്കെ മേടിച്ചാൽ പോരാ എന്ന് ചോദിച്ചു. അപ്പോൾ അച്ചായൻ രണ്ട് മലയാളം ഗ്രാമർ പറഞ്ഞു. നമ്മുടെ അച്ചായത്തി നാവടക്കി കാര്യം കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നും വികട സരസ്വതിയുടെ പ്രവാഹം ഉണ്ടാകും എന്നവർക്കറിയാം. അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഡാ എന്താ അച്ചാ, രണ്ടാ വണ്ടി നീ എടുത്തു കൊണ്ടുപോയി ഓടിച്ചു കേട്ടോ. അവന് ഭയങ്കര സന്തോഷമായി. അവനങ്ങനെ അച്ചാനെ കുറിച്ച് കുറേയേറെ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വണ്ടിയുമായിട്ട് പോയിട്ട് ഒരു 4-5 മാസം കഴിഞ്ഞപ്പോൾ അത് ഞാൻ തിരിച്ചു വന്നിട്ട് അച്ചാനെ 4-5 തെറി. അച്ചാൻ 5 കാശി മേടിക്കാൻ ഫ്രീ ആയിട്ട് കൊടുത്ത വണ്ടിയാണ് നീ എടുത്തു എന്ന് പറഞ്ഞു. കാര്യം അവൻ്റെ ഒരു പാവം പിടിച്ചവനാണ്, സ്വന്തമായിട്ടൊരു കാർ മേടിക്കാമെന്ന് വൃത്തി ഒന്നുമില്ലാത്തതാണ്, അതുകൊണ്ട് അവൻ എടുത്തോട്ടെ എന്ന് വെച്ച് കൊടുത്തത്. അവൻ വന്നേച്ച് പറഞ്ഞു, നിങ്ങൾ എന്നാ പണി അച്ചായി കാണിച്ച്, എന്നാ വണ്ടിയാ തന്നത്? ഇത് മേടിച്ചോണ്ട് പോയാൽ വലിയ കുഴപ്പമില്ല, നീ ഇപ്പോഴാണ് നേരെ ഓടുന്നില്ല, ഞാൻ അവിടെ കൊണ്ട് വണ്ടി പമ്പുന്നു, വണ്ടിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ, നിങ്ങൾക്ക് കളയാൻ വെച്ചിരുന്ന വണ്ടി എടുത്ത് എൻ്റെ തോളെ കെട്ടിവെക്കേണ്ട കാര്യമുണ്ടായതെന്നും പറഞ്ഞു വന്ന് അച്ചാനെ കുറെ കാര്യം. അച്ചാൻ പറഞ്ഞു, എടാ ഞാൻ നിനക്ക് വണ്ടി തന്നപ്പോൾ നല്ലൊരു ഓടുന്നില്ലായിരുന്നു, അന്നേരം അവിടെ നല്ലൊരു ഓടുന്നുണ്ടായിരുന്നേ, ഇപ്പോൾ ഓടുന്നില്ലെന്ന്. ആ നീ വാ കാറേ വിട്ട് കയറുന്നു പറഞ്ഞു. ആ വണ്ടിയിൽ തന്നെ അച്ചായൻ കയറി വണ്ടി ഓടിച്ചു കൊണ്ടുപോയി നേരെ കൊണ്ടു വന്നിട്ട് ഒരു സർവീസ് സെൻ്ററിൽ കയറ്റിയിട്ട് പറഞ്ഞു, ഈ വണ്ടിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളതൊക്കെ മാറും, എണ്ണയോ ടയറൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കാറ്റൊക്കെ അടിച്ച് നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കിയാൽ, ഫിൽറ്ററോ എണ്ണയൊക്കെ വേണമെങ്കിൽ മാറി റെഡിയാക്കി അവൻ്റെ കൊടുത്തേന്ന് പറഞ്ഞു. കാശ് ഞാൻ തന്നേക്കാം. പുള്ളി വണ്ടിയോടെ കൊടുത്തിട്ട് പോയി. എന്നിട്ട് അവനോട് പറഞ്ഞു, നീ വണ്ടി കിട്ടിക്കഴിയുമ്പോൾ ഇവൻ വീട്ടിൽ വരണം എന്ന് പറഞ്ഞു. ഓ വന്നേക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഇവൻ വണ്ടിയെല്ലാം സർവീസ് ചെയ്ത് കിട്ടി ഇതുമായിട്ട് വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നപ്പം പുള്ളിക്കാരൻ്റെ ഭയങ്കര സ്നേഹം എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹം. എൻ്റെ അച്ചായ വണ്ടി ഓടിക്കുന്ന എന്നാ സുഖം, ഇപ്പം പുത്തം വണ്ടി പോലുണ്ട്. ആ പുള്ളി പറഞ്ഞെടാ, ഒരു വണ്ടിയൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അത് റോഡേ കൂടെ ഓടുന്ന സാധനമാണ്, അതിങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയ്ക്കിടയ്ക്ക് അതിനെന്തെങ്കിലുമൊക്കെ കേടും പാടുമൊക്കെ വരും, അപ്പോൾ അത് കൊണ്ടുപോയി നന്നാക്കണം. അതിനാണ് ഈ വർക്ക്ഷോപ്പും സർവീസ് സെൻ്ററൊക്കെ ഉള്ളത്. അതിനകത്തിൽ ഓയിലുണ്ട്, ഫിൽറ്ററുണ്ട്, അങ്ങനെ പല സാധനങ്ങളുണ്ട്. ടയറിനകത്ത് ഈ കാറ്റുണ്ടോ എന്ന് നോക്കണം. ചുമ്മാ അത് ഇട്ടുണ്ടെങ്കിൽ ഓടിക്കരുത്, മനസ്സിലാകണം. ഇനി മേലെ എവിടെ വന്ന് വൃത്തിയോട് പറഞ്ഞ് ചവിട്ട് ചെയ്തിട്ട് പണ്ടം ഞാൻ കലക്കുമെന്നും പറഞ്ഞ അച്ചാൻ അവനെ തെറി പറഞ്ഞ് തിരിച്ചോടിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, കൊണ്ട് വണ്ടി ഇടയ്ക്കിടയ്ക്ക് കൊണ്ട് സർവീസ് ചെയ്യിക്കണമെങ്കിൽ അത് ശരിയായിട്ട് ഓടുകയുള്ളൂ. അപ്പം നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, ഒരു വണ്ടി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും യന്ത്രങ്ങളുണ്ടെങ്കിൽ അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് സർവീസ് ചെയ്യണമെന്നുള്ളു. പക്ഷേ നമ്മൾ മിക്കപ്പോഴും ഭൂരിഭാഗം ആൾക്കാരും മറന്നു പോകുന്നൊരു കാര്യമാണ് സെൽഫ് സർവീസിങ്. അതായത് നമ്മളെ തന്നെ സർവീസ് ചെയ്യുന്ന കാര്യം നമ്മൾ ഓർക്കാറില്ല. നമ്മൾ നമ്മളെ സർവീസ് ചെയ്യാത്തതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലെ 99% പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു മനുഷ്യൻ അവനെ തന്നെ സർവീസ് ചെയ്യാൻ സാധിക്കും. അവനെ തന്നെ സർവീസ് ചെയ്യാനുള്ള എബിലിറ്റി ഒരു മനുഷ്യനുണ്ട്. അപ്പോൾ ഒരു മനുഷ്യൻ എങ്ങനെയാണ് സ്വയം സർവീസ് ചെയ്യുന്നത്? മനുഷ്യന് 2 തരത്തിലുള്ള സർവീസ് ആവശ്യമാണ്. 1 മനസ്സിൻ്റെ സർവീസ്, 2 ശരീരത്തിൻ്റെ സർവീസ്. ഇത് രണ്ടും പ്രോപ്പറായിട്ട് നടത്തിക്കഴിഞ്ഞാൽ അയാൾ എപ്പോഴും ഫ്രഷായിട്ടിരിക്കും, അയാൾ എപ്പോഴും നല്ല ഉന്മേഷത്തോട്ടിരിക്കും, അയാൾ എപ്പോഴും അയാൾക്ക് നല്ല ഉത്സാഹമായിരിക്കും ജീവിക്കാൻ. അപ്പോൾ അയാൾക്ക് ഒരു കാരണവശാലും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളോ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളോ ഉണ്ടാവില്ല. അപ്പോൾ ശരീരവും മനസ്സും സർവീസ് ചെയ്യാനുള്ള 2 എളുപ്പ വഴികൾ പറയാനാണ് ഈ വീഡിയോ. ആദ്യം നമുക്ക് ശരീരം എടുക്കാം. ഒരു വ്യക്തിയുടെ ശരീര സർവീസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ മനസ്സിൽ എപ്പോഴും ഓടി വരിക നേരെ ആശുപത്രി പോകുന്ന പോലെ. ആശുപത്രി പോയി നമ്മൾ കണ്ടേ യന്ത്രത്തിൻ്റെ അവിടെ എല്ലാം നിന്ന് കൊടുക്കുക. അവർ എക്സ്റേ എടുക്കുന്നു, CT scan എടുക്കുന്നു, ഹാർട്ടിൻ്റെ ECG എടുക്കുന്നു, പിന്നെ എക്കോ എടുക്കുന്നു, അങ്ങനെ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നു, അങ്ങനെ എല്ലാം ടെസ്റ്റ് ചെയ്ത് ഡോക്ടർ പറയുന്നു, കുച്ച് നഹി പോയി പ്രോബ്ലം നെയ്യ് തും ജാവും എന്ന് പറയുമ്പോൾ നമ്മൾ ഹാപ്പി. അത് സർവീസിങ് അല്ല. ഇന്നത്തെ കാലത്ത് ഈ നമ്മുടെ പഞ്ചനക്ഷത്ര ആശുപത്രികളിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങളൊരു സാധാരണ ഒരുപക്ഷെ നിങ്ങളുടെ അസുഖമില്ലാതെ പോകുന്നതിനായിരിക്കും നിങ്ങളെ അവരെ വിളിച്ച് രോഗിയാക്കിയിട്ട് തിരിച്ചു കൊടുത്തുള്ളൂ. അവരെന്തെങ്കിലുമൊക്കെ പുതിയ ഐറ്റം കണ്ടുപിടിക്കും. അതുകൊണ്ട് ഞാൻ ആശുപത്രി പോകുന്ന കാര്യമല്ല പറഞ്ഞത്, ആശുപത്രി വേണമെങ്കിൽ മാത്രമേ പോകാവും. നമുക്ക് നമ്മുടെ ബോഡി എപ്പോഴും നല്ല ഫ്രഷായിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ ഇരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു സിമ്പിൾ ചെറിയൊരു കാര്യമേ ഉള്ളൂ. അതായത് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഫാസ്റ്റിംഗ് എടുക്കണം. ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ പലർക്കും ദേഷ്യം വരും, ആഹാരം കഴിയുകയായി ഞങ്ങളെക്കൊണ്ടൊന്നും പറ്റില്ല, ഇയാൾ എന്നെ ഉയർത്താനേ പറയുന്നു. എന്നാൽ നിങ്ങൾ അറിഞ്ഞോണം, ഈ ഫാസ്റ്റിങ്ങിൻ്റെ ഗുണം വളരെ അധികമാണ്. വളരെ അധികമായിട്ട് ശാരീരിക അധ്വാനം ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ഞാൻ ഈ പറയുന്ന ഫാസ്റ്റിങ് അതിൻ്റേതായിട്ടുള്ള തരത്തിൽ എടുക്കാൻ പ്രയാസമാണെങ്കിലും അവർക്ക് വേറെ ഏതെങ്കിലും തരത്തിലേക്ക് അതിനകത്ത് അവർക്ക് ചെയ്യാൻ പറ്റും. കാര്യം നമ്മൾ ഈ ഫാസ്റ്റിങ് നമ്മൾ എടുക്കുന്നതിലൂടെ നമ്മൾ ആക്ച്വലി ചെയ്യുന്നത് എന്താ? നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ആന്തരിക അവയവങ്ങൾക്ക് നമ്മൾ വിശ്രമം കൊടുക്കുകയാണ്. ഒരു ദിവസം വിശ്രമം കൊടുത്തു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണ്? നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ ഒരുപാട് സാധനങ്ങൾ നമ്മൾ ഈ കഴിക്കുന്നതിനകത്ത് നിന്ന് എക്സ്ട്രാ വരുന്ന സാധനങ്ങളൊക്കെ നമ്മുടെ കരള് അതിനെ
കൊഴുപ്പായിട്ടൊക്കെ മാറ്റി ഓരോ സ്ഥലത്ത് കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്ത് നോക്കും. എന്തിനാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്? ഡെപ്പോസിറ്റ് ചെയ്യുന്നത് നമുക്കിത് ഏതെങ്കിലും സമയത്ത് ആഹാരം കിട്ടാതെ വരുമ്പോൾ ഇതൊക്കെ വലിച്ച് വലിച്ചെടുത്ത് ശരീരം ഉപയോഗിച്ച് അത് തീരും. അങ്ങനെ പരമാവധി നമ്മളിപ്പോൾ കുറേയേറെ ദിവസകാലങ്ങൾ ചെയ്യുമ്പോൾ മെലിഞ്ഞു വന്നു. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഈ ഫുഡെല്ലാം ഈ കരൾ വലിച്ചെടുത്ത് അവിടെ ഇവിടെയൊക്കെ ഇട്ട് വീണ്ടും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. കാര്യം നമുക്കൊരു എമർജൻസി വന്നു കഴിഞ്ഞാൽ അതിന് യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ എക്സ്ട്രാ കൊണ്ടു ചെയ്യുന്ന എക്സ്ട്രാ ഫാറ്റ് കൊണ്ടു ചെയ്യുന്നിട്ട് നമ്മൾ ശരീരം സൂക്ഷിച്ച് വെക്കുന്നത്. എന്നാൽ നമ്മുടെ ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ വെച്ചിട്ട് ഈ എക്സ്ട്രാ സ്റ്റോർ ആവുന്ന ഫാറ്റ് യൂസ് ആവുന്നില്ല, അത് എവിടെയെങ്കിലും പോയി കുത്തിയിരിക്കുകയാണ്, ഇരുന്ന് ഇതിൻ്റെ അത് കുടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് വളരെ പണ്ടത്തിലേക്ക് വരുന്നത്. എന്നാൽ വളരെയധികം കായികാധ്വാനം ചെയ്യുന്ന ആൾക്കാർക്ക് അത്ര വലിയ കുഴപ്പമില്ല. എന്നാൽ അവർക്ക് പോലും തടിവെക്കുന്നുണ്ട്. കാരണം അവരുടെ ജോലിയിലും ജോലിക്ക് അവർ ചിലവാക്കുന്ന ഊർജ്ജത്തിലും കൂടുതലാണ് അവർ പിന്നെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന പിന്നെ ഭക്ഷണപദാർത്ഥങ്ങളിൽ കിട്ടുന്ന ഊർജ്ജം. അതുകൊണ്ട് നമ്മൾ ഈ ഫാസ്റ്റിംഗ് ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ പ്രധാന പർപ്പസ് നമ്മുടെ ശരീരത്തിൽ എക്സ്ട്രാ സ്റ്റോറായിരിക്കുന്ന ഇത്തരത്തിലുള്ള ഊർജ്ജങ്ങൾ ശരീരം വലിച്ചെടുത്ത് ഉപയോഗിക്കും. നമ്മൾ സ്ഥിരമായിട്ട് അതൊരു റൊട്ടീൻ ആക്കുമ്പോൾ നമുക്ക് എല്ലാ ദിവസവും ആവശ്യം പോലെ ആഹാരം കഴിക്കുകയും ചെയ്യാം. എന്നാൽ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം അതിനൊരു റെസ്റ്റ് കൊടുക്കുമ്പോൾ നമ്മുടെ ശരീരം ഈ എക്സ്ട്രാ ഫാറ്റ് യൂസ് ചെയ്ത് നമ്മുടെ ശരീരത്തെ റീജുവിനേറ്റ് ചെയ്യും. നമ്മൾ ഈ ഫാസ്റ്റിംഗ് എടുക്കുന്ന ദിവസം നമ്മൾ ഈ ആഹാരം ഒഴിവാക്കുക. അതായത് നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ ഈ കട്ടിയായിട്ടുള്ള ആഹാരം, ചോറ്, ചപ്പാത്തി അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഈ സോളിഡ് ഫുഡ് ഒഴിവാക്കിയിട്ട് നമ്മൾ ഡ്രിങ്ക്സ് കഴിക്കുക. ഡ്രിങ്ക്സ് എന്ന് പറയുന്നതന്നെ നമ്മൾ ഒരിക്കലും ഈ കൊക്കക്കോള, സെവനപ്പ് ഇങ്ങനെയുള്ള സാധനങ്ങൾ കുടിക്കരുത്. മറിച്ച് നമ്മൾ ചായ കുടിക്കുക അല്ലെങ്കിൽ നാരങ്ങാവണ്ണം കുടിക്കാൻ വരുമ്പോൾ കുടിക്കാം. നമുക്കൊരു ക്ഷീണം തോന്നുന്നുണ്ടെങ്കിൽ, നമുക്ക് ഒരു വിശന്നിരിക്കുമ്പോൾ നമുക്ക് വളരെയധികം ക്ഷീണമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മളൊരു മോരുംവെള്ളം കുടിക്കുക, ഒരു നാരങ്ങാവണ്ണം കുടിക്കുക. നമ്മളൊരു 6 മണി വരെ വൈകുന്നേരം, രാവിലെ മുതൽ വൈകുന്നേരം 6 മണി വരെ സോളിഡ് ഫുഡ് യാതൊന്നും കഴിക്കരുത്. ഇനി നിങ്ങൾക്ക് ആ സോളിഡ് ഫുഡ് അല്പമെങ്കിലും കഴിച്ചേ പറ്റൂ, അല്ലാതെ പറ്റൂല എന്നാണെങ്കിൽ നിങ്ങൾ ഫ്രൂട്ട്സ് കഴിക്കുക. ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ 2 കിലോ ഫ്രൂട്ട്സ് മേടിച്ചുകൊണ്ട് വെച്ച് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ തിന്നുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അതുകൊണ്ട് യാതൊരു ഗുണമില്ല. നമുക്ക് വിശപ്പ് വളരെയധികമായിട്ട് വിശപ്പ് വന്ന് ഒരു പഴം വാങ്ങിച്ച് കഴിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ആപ്പിൾ കഴിക്കുക. അങ്ങനെ ഒരു ദിവസം ഒരു 1-2 ഫ്രൂട്ട്സ്, 2-3 ഫ്രൂട്ട്സ് കഴിച്ച് ആ ഫ്രൂട്ട്സിൽ നിർത്തുക. 1-2 ഡ്രിങ്ക്സും കുടിക്കുക. മറ്റേ സോളിഡ് ഫുഡ് കഴിക്കുക. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ സോളിഡ് ഫുഡ് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഒഴിവാക്കണം. ഒഴിവാക്കിയിട്ട് രാത്രിയിൽ ഒരു നേരം മാത്രം നമ്മൾ ലൈറ്റായിട്ട്, അന്നത്തെ ദിവസം ഫാസ്റ്റിംഗ് എടുക്കുന്ന ദിവസം രാത്രിയിൽ ഹെവി ഫുഡ് കഴിക്കരുത്. അന്ന് രാത്രിയിൽ നിങ്ങളൊരു കഞ്ഞിയോ പയറോ അല്ലെന്നുണ്ടെങ്കിൽ ചപ്പാത്തിയോ എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിച്ചിട്ട് കിടന്നുറങ്ങുക. ബാക്കിയുള്ള 6 ദിവസം ഇഷ്ടം പോലെ തന്നെ, നോ പ്രോബ്ലം. നിങ്ങൾ ഈ 6 ദിവസം എത്ര തന്നാലും ശരി, നിങ്ങളുടെ ഈ 8 ദിവസം കൊണ്ട് അതെല്ലാം സോർട്ട് ഔട്ട് ആവും. അപ്പം നമ്മൾ ആ ഒരു ദിവസം കൊടുക്കുന്നതുകൊണ്ട് 2-3 ഗുണങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ശരീരത്തിൻ്റെ അകത്തെ അവയവങ്ങൾക്കെല്ലാം അന്നത്തെ ദിവസം വിശ്രമം കിട്ടും. എല്ലാത്തിനും ഒന്ന് വിശ്രമം കിട്ടും, റെസ്റ്റ് കിട്ടും. എക്സ്ട്രാ സ്റ്റോറായിരിക്കും സാധനങ്ങളൊക്കെ എടുത്ത് ചിലവാകും. ഇത് നമ്മളൊരു ഹാബിറ്റായിട്ട് നമ്മൾ കൊണ്ടുപോകുമ്പോൾ, കുറേ കാലം നമ്മൾ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ വെയിറ്റ്, നമ്മുടെ ശരീരത്തിൻ്റെ ഉന്മേഷം, വെയിറ്റ് കുറയും. നമ്മുടെ ശരീരത്തിൻ്റെ ഉന്മേഷം എപ്പോഴും നല്ല പ്രോപ്പർ രീതിയിൽ നിൽക്കും. ഈ ഫാസ്റ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ് ഞാൻ അവിടെ പറയുന്നില്ല, നിങ്ങൾക്ക് തന്നെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം. വളരെയധികം അഡ്വാൻറ്റേജ് ഉണ്ട് ഫാസ്റ്റിങ്ങിന്. അതുകൊണ്ടാണ് പല മതങ്ങളിൽ ഫാസ്റ്റിംഗ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ശരീരത്തിനെ നമ്മൾ ഫ്രഷാക്കി നിലനിർത്താനും നമ്മുടെ ശരീരത്തിനെ സർവീസ് ചെയ്യാനുമുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാസ്റ്റിംഗ്. പിന്നെ രണ്ടാമത്തേത് മനസ്സിൻ്റെതാണ്. മനസ്സിൻ്റെ സർവീസിംഗ് ആണ് ശരീരത്തിൻ്റെ ശരീര സർവീസിനേക്കാളും വളരെയധികം ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ തന്നെ നമുക്കറിയാം, പലരും പോയി ആത്മഹത്യ ചെയ്യുന്നു, പലരും സമ്മർദ്ദത്തിലാണ്, പല വീടുകളിൽ സമാധാനമില്ല, പല ആൾക്കാർക്ക് ജോലി സ്ഥലത്ത് നിന്നുള്ള പ്രഷർ, പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ മനുഷ്യൻ സമാധാനമില്ലാതെ ജീവിച്ചുകൊണ്ടിരുന്നാൽ അവരുടെ ജീവിതത്തിന് യാതൊരു വിലയില്ല. നമ്മളെപ്പോഴും സന്തോഷിക്കണം, നമുക്കെപ്പോഴും സന്തോഷിക്കാൻ സാധിക്കണം. സന്തോഷം എന്ന് പറഞ്ഞാൽ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല, നമ്മുടെ മൈൻഡ് പ്ലസൻ്റ് ആയിരിക്കും. അപ്പോൾ അതിനെന്താ വഴി? അതിനും വഴിയുണ്ട്. നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം അവധി കിട്ടും, സൺഡേ അവധി കിട്ടും, ഗൾഫിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫ്രൈഡേ കിട്ടും, ഏതെങ്കിലും ഒരു ദിവസം ആഴ്ച ഒരു അവധി കിട്ടും. ആ ഒരു ദിവസം ഒരു അരമണിക്കൂർ മാറ്റി വെക്കാൻ കിട്ടും. അരമണിക്കൂർ മാറ്റി വെക്കണം. മൈൻഡിൻ്റെ ശുദ്ധീകരണത്തിന് അല്ലെങ്കിൽ മൈൻഡിൻ്റെ സർവീസിങ്ങിനുള്ള ഏറ്റവും ബെസ്റ്റ് വഴി എന്ന് പറഞ്ഞാൽ ധ്യാനമാണ്. ഈ ധ്യാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ വിചാരം ഈ ശ്രീപുത്രൻ കിരിക്കുന്ന ഇങ്ങനെ തന്നെ കണ്ണുമടച്ച് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുക, അതിലങ്ങ് അർത്ഥമൊന്നുമില്ല. അങ്ങനെ ഇരുന്നിരുന്ന യാതൊരു കാര്യമില്ല. നമ്മൾ ചെയ്യേണ്ടത് നിങ്ങളൊരു നോട്ട് ബുക്ക് മേടിക്കുക. ഒരു നോട്ട് ബുക്ക് മേടിച്ചിട്ട്, നോട്ട് ബുക്കോ കമ്പ്യൂട്ടറോ അല്ലെന്നുണ്ട് മൊബൈലിനകത്തിലെ നോട്ട് പാഡോ എന്തായാലും മതി. നോട്ട് ബുക്ക് ആണെങ്കിൽ ഏറ്റവും നല്ലത്. എഴുതുമ്പോൾ നമ്മുടെ കൈകൊണ്ട് എഴുതുമ്പോൾ ഒരു സുഖമുണ്ട്. അപ്പം നിങ്ങളതിൽ നിങ്ങൾ ആ അരമണിക്കൂർ എടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അപ്പോൾ ആ സമയത്ത് നേരിട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് ആ ബുക്കിൽ എഴുതുക. 1 by 1 നമ്പർ ഇട്ട് എഴുതുക. എനിക്ക് ഇന്ന ഇന്ന പ്രശ്നമുണ്ട്, ഞാൻ ഇന്ന ആളെ എനിക്കിഷ്ടമല്ല, അല്ലെങ്കിൽ ഇന്നാൾ ഇന്നാര് എന്നോട് ഇത് പറഞ്ഞത് എൻ്റെ മനസ്സിൽ ഇപ്പോഴും എന്നെ വേദനിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇന്ന അസുഖമുണ്ട് അതുകൊണ്ട് ഞാൻ ദുഃഖിതനാണ്, അതല്ലെങ്കിൽ എൻ്റെ ഭാര്യ നീയാന്നുണ്ടാക്കി തന്ന കൂട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതിനെ ഞാനത് പറഞ്ഞപ്പോൾ അവൾ എന്നോട് മോശമായിട്ട് വർത്തനം പറഞ്ഞു, അതുകൊണ്ട് എനിക്ക് അവളെ ഇഷ്ടമല്ല, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ മനസ്സിനെ അലട്ടുന്ന എന്തെങ്കിലുമൊക്കെ കാണും. അതെല്ലാം നമ്മൾ ഓർത്തെടുത്ത് എഴുതി വെക്കണം. ഇന്ന 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 പ്രശ്നം.
എഴുതി വെച്ചിട്ട് നമ്മളതെല്ലാം നോക്കിയിട്ട് അതിലോട്ട് നോക്കിയിട്ട് നമ്മൾ ആലോചിക്കണം, ഇത് വലിയൊരു പ്രശ്നമാണോ, ഈ പ്രശ്നം നമുക്ക് ഒഴിവാക്കാമെന്നല്ലേ ഉള്ളൂ. അപ്പം നമുക്കൊരാളോട് ഒരാളോടൊരു വിരോധം ഉണ്ടെങ്കിൽ എന്താ പറയുക, നമുക്കിപ്പോൾ ഒരാളോട് വിരോധം ഉണ്ട്, ഒരു വെറുപ്പുണ്ട്, വെറുപ്പുണ്ടെങ്കിൽ ഈ വെറുപ്പ് അയാളെ ഒന്നും ചെയ്യത്തില്ല, ആ വെറുപ്പ് നമ്മളെ കൊല്ലുന്നു. അത് നമ്മുടെ ഉള്ളിൽ ക്യാൻസർ പോലെ ഇരുന്നിട്ട് നമ്മളിങ്ങനെ വന്നു ലവൻ ലവൻ വരുന്നു, കണ്ട അവൻ മോഹം കണ്ടാൽ നോക്കി. അപ്പം നമുക്ക് അവനോട് ദേഷ്യം തോന്നും, അവനോട് ദേഷ്യം തോന്നുമ്പോൾ എന്തായി, നമുക്ക് നമ്മളോട് തന്നെ ദേഷ്യം തോന്നും, മൊത്തത്തിൽ ദേഷ്യം. അപ്പം നമ്മൾ ആ വിരോധം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ പേപ്പറിൽ എഴുതി വെച്ചിരിക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് നമുക്ക് ഓർമ്മ കിട്ടും, ആ അവനോട് എനിക്ക് ദേഷ്യമുണ്ട്. അപ്പോൾ ആ ദേഷ്യം നമ്മൾ ഓർക്കണം ചിലപ്പോൾ അവനെ കാണുമ്പോഴായിരിക്കും. അപ്പം നമ്മൾ അത്തരത്തിൽ നമുക്ക് ആരോടൊക്കെ വിരോധമുണ്ട്, ആരോടൊക്കെ പ്രശ്നമുണ്ട്, എന്തെല്ലാം വിഷയങ്ങളുണ്ട്, അതെല്ലാം നമ്മൾ നോട്ട് ചെയ്ത് കുറിച്ച് വെക്കുക. കുറിച്ച് വെച്ചിട്ട് നിങ്ങൾ തന്നെ അതിനെ അതിജീവിക്കുക, നിങ്ങൾ തന്നെ അതിനെക്കുറിച്ച് എന്ത് ചെയ്യും, ഇത് ഞാനെന്തിനെ കൊണ്ട് നടക്കണം, ഇതെനിക്ക് ഉപേക്ഷിച്ചുകൂടെ. ഇപ്പോൾ ഒരാളുടെ വിരോധം ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി അയാളോട് ഇടപെടുകയോ ഡീൽ ചെയ്യുകയോ ഒന്നും ചെയ്യണ്ട, മനസ്സുകൊണ്ട് ക്ഷമിക്കാറുണ്ട്, എനിക്ക് അവനോട് ഇന്നോട്ട് വിരോധമൊന്നുമില്ല, അവനെങ്ങനെ ചെയ്ത്, അവൻ നാളെ മരിച്ചു പോകുന്ന ഒരു മനുഷ്യനാണ്, ഞാനും മരിച്ചു പോകും, എന്തിനാണ് വിരോധം വെച്ചു നടക്കുന്നത്, അതുകൊണ്ട് അവനെനിക്ക് വിരോധമില്ല, നിങ്ങളാ വിഷമം കട്ട് ചെയ്തു, ആ വിഷമം നിങ്ങളുടെ മനസ്സിൽ നീങ്ങിപ്പോകും. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ള പ്രശ്നങ്ങൾ മൊത്തം നിങ്ങൾക്ക് ഏതൊക്കെ സെൽഫായിട്ട് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുമോ, നിങ്ങൾ ആ ഒരു 30 മിനിറ്റിനുള്ളിൽ നിങ്ങൾ ആലോചിച്ച്, നിങ്ങൾ ചിലപ്പോൾ 30 മിനിറ്റൊന്നുമില്ല 1 മണിക്കൂർ ഇതെന്നിരിക്കും, നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിന്നും അതെടുത്ത് കളയരുത്, ഓരോന്നോരോന്ന് കളയരുത്. കളഞ്ഞിട്ട് നിങ്ങൾക്ക് ഒട്ടും കളയാൻ വയ്യാത്തത് വല്ലതും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ മറ്റുള്ളവരോട് ചർച്ച ചെയ്യുക, ഡിസ്കസ് ചെയ്യുക, ഡിസ്കസ് ചെയ്താൽ അതും നിങ്ങളുടെ മനസ്സിൽ നിന്നും പരിഹരിക്കുക, അത് നിങ്ങളുടെ മനസ്സിൽ കിടക്കാൻ പാടില്ല. എന്നിട്ട് തീർന്നില്ല, നിങ്ങൾ എഴുതി വെച്ച് ഇത് കളഞ്ഞാൽ മാത്രം പോരാ, പകരം നിങ്ങൾ മറ്റൊരു കാര്യം കൂടി എഴുതണം അവിടെ. അതിനപ്പുറത്തോട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ സഹായിച്ചിട്ടുള്ളതും നിങ്ങൾ ഒരിക്കലും മറക്കാൻ ആഗ്രഹിക്കാത്തതുമായ നിമിഷങ്ങൾ, ബാല്യകാലം മുതൽ ഇങ്ങോട്ടുള്ള എന്തൊക്കെയുണ്ടോ അത് അപ്പുറത്ത് എഴുതുക, ഓർത്തോർത്തെടുത്ത് എഴുതണം, ഒറ്റ ദിവസം കൊണ്ട് എഴുതണ്ട, കുറേശ്ശെ പ്രാവശ്യം എഴുതിയാൽ മതി. അപ്പം നിങ്ങളെ ഒരാൾ സഹായിച്ചിട്ടുള്ളത്, ഒരാൾ നിങ്ങൾക്ക് ചെയ്തിട്ടുള്ള ഉപകാരങ്ങൾ, നിങ്ങളെ വളരെയധികം സ്നേഹിച്ചിട്ടുള്ള ഇവൻറ്റ്സ്, നിങ്ങളെ ചില ആപത്തിൽ സഹായിച്ചിട്ടുള്ള ആൾക്കാർ, അപ്പം നിങ്ങളെ ആരെല്ലാം ഏതെല്ലാം തരത്തിൽ സഹായിച്ചിട്ടുണ്ട്, എന്തിനാ ഒരു പൂച്ച നിങ്ങളുടെ കാലിൽ വന്നൊന്ന് മുട്ടി വരുമ്പോഴുണ്ട്, അതുപോലെ നിങ്ങൾക്ക് ഒരു സ്നേഹം തന്നിട്ടുണ്ട്. അപ്പം അത്തരത്തിലുള്ള സകല കാര്യങ്ങളും നിങ്ങൾ മറുഭാഗത്ത് എഴുതിയിടുക, എഴുതിയിട്ടിട്ട് നിങ്ങൾ അതേക്കുറിച്ച് ആലോചിക്കുക, നിങ്ങളെ ആരെല്ലാം സ്നേഹിക്കുന്നുണ്ട്, ആരെല്ലാം നമുക്ക് നന്മ ചെയ്തിട്ടുണ്ട്, എത്രയോ പേര് സന്തോഷം തന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഈ നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്ക് നമ്മുടെ മൈൻഡിനെ നമ്മൾ പരിവർത്തനം ചെയ്യുക. ആഴ്ചയിൽ ഒരു ദിവസം വീതം നിങ്ങളിത് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിയുടെ ഉള്ളിൽ നിന്നും നെഗറ്റീവിറ്റി കംപ്ലീറ്റ് ആയിട്ട് പുറത്തു പോകും, കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തു. നമ്മൾ ഒരാഴ്ചയിൽ അരമണിക്കൂർ ഇതിന് മാറ്റി വെക്കും, അരമണിക്കൂർ നമ്മളെ ആരും ഡിസ്റ്റർബ് ചെയ്യാതെ ഇടത്ത് പോയിരുന്നു, നമ്മൾ മാത്രമായിട്ടിരിക്കുന്ന ഒരു സമയത്ത് അത് ചെയ്യണം. അതിന് സമയം കണ്ടെത്തണം. അതിന് നമ്മൾ വണ്ടിയും ACയും എല്ലാം നമ്മൾ സർവീസ് ചെയ്ത് അതിൽ നിന്നും ഫ്രഷ് എയർ നല്ല ഫ്രഷായിട്ട് അത് ഓടുമ്പോൾ നമ്മൾ അതിൻ്റെ ആ സ്മൂത്ത്നെസ്സിൽ നമ്മൾ ആസ്വദിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലും മനസ്സിൻ്റെ ഉള്ളിലുമുള്ള ഇത്തരത്തിലുള്ള മാലിന്യങ്ങൾ നമ്മൾ തന്നെ കണ്ടെത്തി അതിനെ ഉന്മൂലനം ചെയ്യുമ്പോൾ നമ്മൾ വളരെയധികം ഫ്രഷാവും, നമ്മളൊരു പുതിയ മനുഷ്യനാവും, നമുക്ക് ഭയങ്കരമായിട്ട് നല്ല സുഖവും നല്ല എനർജിയും ഫീൽ ചെയ്യും. അപ്പോൾ ഈ രണ്ട് വഴികളിലൂടെ നിങ്ങൾ നിങ്ങളെ തന്നെ നിരന്തരം സർവീസ് ചെയ്യുക, സർവീസ് ചെയ്തിട്ട് നോക്ക് എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഒന്നാമത്തെ വഴി അറിയാമല്ലോ, ഫാസ്റ്റിംഗ്. വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് ആഹാരം തീരെ വടിയാൻ വയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രൂട്ട്സ് കഴിച്ച് ചെയ്യാം, ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം ഒരു 30 മിനിറ്റെങ്കിലും നമ്മുടെ മനസ്സിനെ അലട്ടുന്ന പ്രശ്നങ്ങളും നമ്മൾ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടിട്ടുള്ള നിമിഷങ്ങൾ കുറിച്ച് വെക്കാൻ ഒരു സമയം കണ്ടെത്തി അതിനെക്കുറിച്ച് ചിന്തിക്കാനും മോശമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്നും പറിച്ചു കളയാനും നല്ല കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ഓർത്ത് അത്തരത്തിലുള്ള കാര്യങ്ങൾ അത്തരത്തിലുള്ള ഇവൻസ് കൂടുതൽ ഉണ്ടാകത്തക്ക രീതിയിൽ ജീവിക്കാനും നമുക്ക് സാധിക്കണം. ഇതൊന്ന് ചെയ്ത് നോക്കണം പ്ലീസ്. ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളെ ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് പിന്നെ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണേണ്ടി വരത്തില്ല, മിക്കവാറും നിങ്ങൾ ആശുപത്രിയിലും പിന്നെ പോകത്തില്ല ഒരിക്കലും. അപ്പം നന്ദി, നമസ്കാരം.